ഹായ് ഡിയർ, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ, ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അധികമായിട്ടൊന്നും വീഡിയോകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഒരു അഞ്ചരയൊക്കെ പെണീറ്റിട്ടുണ്ട് ഞാൻ. പെണീറ്റ് നമസ്കാരമൊക്കെ കഴിഞ്ഞു കുറച്ചൊരു ഓതിന് ശേഷം നേരെ അടുക്കളയിട്ട് വന്നിട്ട് ഞാൻ ആ കോളിഫ്ലവർ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ചൂടുവെള്ളത്തിലും ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇട്ട് വെച്ചേക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ മക്കളൊക്കെ എണീറ്റ് വന്നിട്ട് പല്ലൊക്കെ തേക്കുകയും മേലൊഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരൊരു അവർക്ക് ശനി ഞായറൊക്കെ അവർക്ക് 7 മണിക്ക് പോയാൽ മതി. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അവർ മദ്രസയിൽ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരെ അവർ പോയതിനു ശേഷം ഇപ്പോൾ തുണി കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ നേരത്തെ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇടാൻ വേണ്ടി മേളോട്ട് വന്നിട്ടുണ്ട്. പിന്നെ തലേന്ന് ദിവസം കുറച്ച് തുണി ഞാനവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടാൻ വേണ്ടി ഇങ്ങനെ മേളി വന്നിട്ടുണ്ട്. അങ്ങനെ വിരിച്ചെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ കറങ്ങിയൊക്കെ കുറേ നേരമൊക്കെ നിന്നു കേട്ടോ. അപ്പോൾ എന്താണ്, ഇപ്പോൾ രാവിലത്തെ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയൊരു ഭംഗിയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് അങ്ങനെ ഇന്നപ്പോൾ പിന്നെ നേരെ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ കിഴങ്ങറി വെക്കുന്ന കൂട്ടത്തിൽ തന്നെ കുറച്ചൊരു കോളിഫ്ലവറും കൂടെ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് വരെ തോന്നി കേട്ടോ. അപ്പോൾ ഇതല്ലാതെ പ്രത്യേകിച്ച് തന്നെ നമുക്ക് ഇത് കറി വയ്ക്കാം, മിക്ക ആൾക്കാർക്കും അറിയാം. അപ്പോൾ അത് ഞാനിനി ചെയ്യുമ്പോൾ അതിന് വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കിഴങ്ങ്, സവാള, 2-3 പച്ചമുളക്, പിന്നെ ഇതും കൂടി ഇട്ടൊന്ന് ഉപ്പിട്ടൊന്ന് വേവിക്കാനെടുക്കും. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി ഓൾറെഡി അതിനകത്ത് ഇട്ടതുകൊണ്ട്, അതായത് കോളിഫ്ലവറിനകത്ത് വേവിക്കാനിട്ടപ്പോൾ എൻ്റെ കളറൊക്കെ പിടിച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ തേങ്ങ അരച്ചൊഴിക്കുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാന്ന് വിചാരിച്ചപ്പോൾ ഉപ്പ് മാത്രം ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ലേശം വെള്ളമൊക്കെ വെച്ചിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടിയപ്പം ആണ് കേട്ടോ. അപ്പം അതും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കറി ഞാൻ നമ്മളിന് തേങ്ങ പിന്നെന്താണ് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി താളിക്കാൻ വെക്കണം. അപ്പോൾ അതിനകത്ത് ശകലം തേങ്ങയും കൂടെ, അതായത് ഞാൻ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തേങ്ങയും കൂടെ നമ്മളതിനകത്തോട്ട് വറുത്തിടുന്നത്. ഞാൻ മിക്ക തീയൽ കറിക്കകത്തും അങ്ങനെ ഇടാറുണ്ട്, കിഴങ്ങറിക്കകത്തും അങ്ങനെയൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നമ്മൾ തിരികെ തേങ്ങ തന്നെ മതി, നമ്മൾ തേങ്ങക്കൊത്തിടണമെന്നില്ല. കടലക്കറിക്കൊക്കെ ഞാൻ അതാട്ടോ ചെയ്യുന്നത്, തേങ്ങ തിരികെ തേങ്ങ ആണ് കേട്ടോ ഇടുന്നത്, അങ്ങനെ തേങ്ങക്കൊത്തിടാറില്ല. അപ്പോൾ മക്കളൊരു 9 മണിയായിക്കപ്പോൾ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് മീനൊന്നും മേടിക്കുന്നില്ല. അപ്പോൾ ഇന്ന് എന്താണ് കല്ലിലൊക്കെ അരച്ച ചമ്മന്തി വേണമെന്ന് കുഞ്ഞു പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം പോലെ പറഞ്ഞു. അപ്പോൾ ഞാൻ രണ്ട് കല്ലിലൊക്കെ അരയ്ക്കാൻ വേണ്ടി മുളക്, അതാണ് മുളക് ചുട്ട് മുളക് എടുത്തിട്ടുണ്ട്. അങ്ങനെ കല്ലിലൊക്കെ അരച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ തേങ്ങ, പിന്നെ 1 കഷ്ണം ഇഞ്ചി, പിന്നെ മെയിനായിട്ട് വേണ്ടത് പിഴുപുളി, അങ്ങനെ എല്ലാവരും കൂടെ എല്ലാം അരച്ചൊക്കെ എടുത്തു. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ചായ കുടിയൊക്കെ ചേട്ടാ ഞങ്ങളിവിടെ കഴിഞ്ഞിട്ട് തിന്നുക വൈകുന്നേരമൊക്കെ. അപ്പോൾ കുറച്ചധികം അപ്പോൾ മക്കൾ കളിക്കാനും ഒക്കെ പോകുന്നുണ്ട്, കുഞ്ഞാളുടെ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് പോട്ടെ കളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഒരു കുട്ടി വിശേഷങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോയിലോട്ട് നമുക്ക് കാണാം.